വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വീഞ്ഞിൽ വെള്ളം ഒഴിക്കുന്നത് ഡൈല്യൂട്ട് ചെയ്യാനാണ്. ഈ വിഷയമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ റിഞ്ചു വച്ചൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചെറിയ കാര്യങ്ങൾ നല്ല ഉദ്ദേശത്തോടെ വിസ്മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞു തരും, അത് ആമുഖമായിട്ട്. ഇനിയും ഈ വീഡിയോ ഒരിക്കലും ഓർത്തഡോക്സുകാർക്ക് വേണ്ടി മാത്രമല്ല, ഇതിന്റെ വ്യൂവേഴ്സ് ആയിട്ടിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റ് സഭാവിഭാഗക്കാരോ മറ്റു മതവിഭാഗക്കാരോ ആണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഓർത്തഡോക്സ് സഭയിലെ വൈദികരെയും ഓർത്തഡോക്സുകാരെയും കളിയാക്കുന്നത് മറ്റ് മതവിഭാഗക്കാർ. നിങ്ങൾക്കറിയാവുന്ന പോലെ എൻ്റെ പ്രവർത്തന മേഖലയിലെ ഒരു ഒരു 30-40% മാത്രമേ ഉള്ളൂ സഭാപരമായ ആളുകളുമായി ബന്ധപ്പെടുന്നത്. അതിൽ കൂടുതലാണ്, 30 അത്ര പോലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതിൽ കൂടുതൽ ആളുകൾ മറ്റ് മതവിഭാഗവും മറ്റ് രാഷ്ട്രീയ വിഭാഗവും, അല്ലെങ്കിൽ എനിക്ക് രാഷ്ട്രീയമില്ലാത്ത രാഷ്ട്രീയക്കാരും ഒക്കെ ആയിട്ടാണ്. അതിന് കാരണം വേറൊന്നുമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള മറ്റുള്ളവരെ കരുതുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടെ എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ്. അതിനർത്ഥം ഞാൻ പള്ളിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരാളൊന്നുമില്ല, ഇപ്പോഴും പള്ളിയിൽ നിന്ന് വന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായൊരു ജീവിതം ആ കരുനയിക്കുന്നുണ്ട്. എന്നാൽ മറ്റ് മതവിഭാഗക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുപാട് പേരുടെ സംശയമാണ്, അച്ഛന്മാര് വീഞ്ഞു കുടിക്കുന്നവരാ, ഇങ്ങനൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ ദിവസവും ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്തിനോട് പറഞ്ഞു, അച്ഛന്മാർ നിങ്ങൾ വീഞ്ഞു കുടിക്കുന്ന ആളുകളല്ലേ, ഞങ്ങൾ ഇച്ചിരി മദ്യം കുടിച്ചാലേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ വീഞ്ഞു കുടിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ വീഞ്ഞു കുടിക്കുന്നവരല്ല, പക്ഷെ അങ്ങനൊന്നും പറയല്ലേ, ഞാൻ ഇന്ന പള്ളിയിൽ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അത് എനിക്കറിയില്ലല്ലോ, ആ പള്ളി ഞങ്ങളുടെ അല്ലല്ലോ, ഓർത്തഡോക്സിലെ അച്ഛനല്ലല്ലോ, അത് വേറൊരു വിഭാഗമല്ലേ, ഞങ്ങളല്ലല്ലോ. അപ്പൊ ആ വിഭാഗം നിങ്ങൾ ഒരുപോലെ അല്ലേ? അല്ല. ഇതാണ് ഈ വീഡിയോയുടെ പ്രധാനമായ കണ്ടന്റ്. എന്നാൽ നമ്മുടെ ആളുകൾക്ക് അറിയേണ്ട ഒരു കാര്യം കൂടിയാണ്, എന്താണ് വീഞ്ഞിനകത്ത്. ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നല്ല കവറേജ് കിട്ടി, ഒരുപാട് പേര് കണ്ട വീഡിയോ അതിൻ്റെതായിട്ട് യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, വൈൻ ആൻഡ് ഹോളി കുർബാന എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. അത് പല പ്രശസ്തമായ TV ചാനലുകളുടെയും യൂട്യൂബിനകത്തും അവരത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീഞ്ഞ് ആദ്യം വാങ്ങുന്നത് തന്നെ പള്ളിയുടെ ലെറ്റർ പാഡിൽ അല്ലെങ്കിൽ പള്ളിയുടെ ശുശ്രൂഷന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ വീഞ്ഞ് അംഗീകൃതമായ സഭയുടെ സ്ഥാപനങ്ങളിൽ കൊടുക്കുകയുള്ളൂ, പള്ളിയുടെ ലെറ്റർ പാഡിലുള്ളൂ. ഇനി അതിന്റെ കസ്റ്റോഡിയൻ ഇടവകയിലെ ട്രസ്റ്റി തന്നെയാണ്, അല്ലെങ്കിൽ സെക്രട്ടറിയാണ്, ഓഫീസാണ്, ഇടവകയുടെ ഓഫീസാണ്. ഇടവകയുടെ ഓഫീസിൽ നിന്ന് സാക്രിസ്റ്റിന് കൊടുക്കുന്നു, അതായത് ശുശ്രൂഷന് കൊടുക്കുന്നു. ശുശ്രൂഷന് കൊടുക്കുമ്പം അറിയാം, ഈ വീഞ്ഞ എന്ന് പറയുന്നത് ഇപ്പം 500 ml ഒരു ബോട്ടിലാണ് കൊടുക്കുന്നതെങ്കിൽ ഏകദേശം 2 മാസത്തോളം അത് ഉപയോഗിക്കാനുണ്ട്. 2 മാസത്തേക്ക് 500 ml ഉപയോഗിക്കാൻ തന്നെ എത്ര എടുക്കുമെന്ന് ആലോചിക്കുക. ഒരു കുർബാന ഏറ്റവും കുറഞ്ഞ 8 കുർബാനയുണ്ട്. അപ്പൊ എത്ര എടുക്കുന്നത്? വളരെ ചെറിയൊരു കണ്ടന്റ് എടുക്കുക, അതെടുത്തിട്ട് അതിനകത്ത് വെള്ളം മിക്സ് ചെയ്യുക. അപ്പം ഇതിൽ കൂടുതൽ എടുത്താലും ആളുകൾ ചോദിക്കും, എന്തിനാ ഇപ്രാവശ്യം ഇത്രയും വീഞ്ഞ് ചെലവായെന്നിരിക്കും. അപ്പം എത്ര എടുത്തിട്ടാണ്, അതിനകത്ത് വെള്ളം ചേർത്തിട്ടാണ്, തുല്യ അളവിൽ വെള്ളം ചേർത്താണ്. ഇനി അതെന്തിനു വേണ്ടിയാണ് എന്നുള്ളതുകൂടാണ് ഈ വീഡിയോയ്ക്കകത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ആ തുല്യ അളവിൽ എടുക്കുന്നത് ചൊല്ലുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. ഈ വീഞ്ഞിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ചുമ്മാ വെള്ളം എടുത്ത് മിക്സ് ചെയ്തിട്ട് ആറ്റി ഒന്നും അല്ല ചെയ്യുന്നത്, ഇത് വെള്ളം വീഞ്ഞിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ ഒരു പ്രാർത്ഥനയുണ്ട്. അത് രഹസ്യ പ്രാർത്ഥനയാണ്, എനിക്കത് പരസ്യമായി പറയാൻ കഴിയുന്നില്ല. ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങൾ, എൻ്റെ വീഡിയോ കാണുന്നവർ, നിങ്ങളുടെ വികാരി അച്ഛനോട് ചോദിച്ചാൽ വികാരി അച്ഛൻ അത് പറയുന്നെങ്കിൽ പറയട്ടെ, ഞാനത് പരസ്യമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായിരുന്നാലും അവിടുത്തെ ദൈവശാസ്ത്രം ദൈവത്വവും മനുഷ്യത്വവും തമ്മിലുള്ള ചേരുന്നതിനെ സൂചിപ്പിക്കുകയാണ്. ഇതെവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ ചേരുന്നതായിട്ട് എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, കാൽവറിയിൽ യേശു തമ്പുരാന്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ രക്തവും വെള്ളവും ഒഴുകിയതിന്റെ അടയാളമായിട്ടാണ് വീഞ്ഞിൽ വെള്ളം ചേർക്കുന്നത്. ചേർക്കാത്ത സഭകളുണ്ട്, ചേർക്കുന്ന സഭകളുണ്ട്. അപ്പൊ ഓർത്തഡോക്സ് സഭ ചേർക്കുന്നതിന്റെ കാരണം രക്തവും വെള്ളം ഒഴുകി എന്നുള്ളതിന്റെ പ്രതീകമായിട്ടാണ്. ഇനിയും ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ വീഞ്ഞ് ഇത്രയെടുത്തു, അതിനകത്ത് അത്രയും തന്നെ വെള്ളം ഒഴിച്ചു. ഇനിയും അതാണ് ഇപ്പൊ എന്റെ പള്ളിയാണ് എങ്കിൽ ഏറ്റവും കുറഞ്ഞ 100 പേര് കുർബാനകളാണ്. അത്രയും പേർക്കും
ഇതാണ് കൊടുക്കുന്നത്, എത്ര കൊടുക്കാൻ പറ്റും, ബാക്കി എത്ര അച്ഛന് കിട്ടും, ഇതൊക്കെ നിങ്ങൾ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയട്ടെ, ഒരിക്കലും ഒരു വൈദികൻ ഒരു തുള്ളി വീണ്ടും ആവർത്തിച്ച് ഞാൻ പറയുന്നു, എൻ്റെ അറിവിൽ എനിക്കറിയാവുന്ന ഒരു വൈദികനും ഒരു തുള്ളി വീഞ്ഞ് കുടിക്കുമ്പോൾ അവൻ കർത്താവിൻ്റെ തിരുരക്തമെന്ന് പറഞ്ഞ് തന്നെ അത് കുടിക്കുകയല്ല അനുഭവിക്കുക എന്ന് പറയും. ഒരു തുള്ളി ഈ വസ്തു പരിശുദ്ധമാവുന്ന ഈ വസ്തു ഉപയോഗിക്കുന്നെങ്കിൽ അത് കർത്താവിൻ്റെ തിരുരക്തമായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പഴയ വീഡിയോയ്ക്ക് അത് നിങ്ങളത് എങ്ങനെയും കാണാൻ കഴിയുന്ന കേൾക്കാനിടയാകട്ടെ, ഒരിക്കലും ഇത് കുടിച്ചിട്ട് ആരും ബോധം കെട്ട് കിടക്കുകയോ ഒരച്ഛനും ബോധം കെട്ട്, ഇന്നിപ്പോൾ കുർബാന കഴിഞ്ഞു ഞാൻ ഇച്ചിരി കിക്ക് കൂടി അതുകൊണ്ട് ഞങ്ങളത് ബോധം കെട്ട് കിടക്കുകയാണ് പിന്നെ വരും എന്ന് പറഞ്ഞ് ഒരു ശുശ്രൂഷകരും ഒരാളെയും പറഞ്ഞിട്ടില്ല. കാരണം വിശുദ്ധ കുർബാന അനുഭവിച്ചതിന് ശേഷം വൈകുന്നേരം 8 മണി വരെ എല്ലാ വൈദികരും പള്ളിയിലെ ശുശ്രൂഷകൾ ഒത്തിരി ചെയ്യാറുണ്ട്, ഭവന സന്ദർശനം ഉൾപ്പെടെ ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് അക്കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ആഗ്രഹിച്ചത്. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് വെള്ളവും വീഞ്ഞും കൂടെ ചേർക്കുന്നത് ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ ചേരുന്നതിൻ്റെ സൂചനയായിട്ടാണ്, അത് പ്രാർത്ഥനയോടാണ് ചെയ്യുന്നത്, അല്ലാതെ ഡൈല്യൂട്ട് ചെയ്യുകയല്ല. രണ്ട്, ഓർത്തഡോക്സ് സഭയിലെ മറ്റ് സഭയുടെ കാര്യം എനിക്കറിയില്ല, ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികനും വീഞ്ഞ് കുടിക്കാറില്ല. ഇത്രയും പേർക്ക് കൊടുത്തതിന് ശേഷം അംശമായി വരുന്നത് അനുഭവിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുരക്തമാണ്. എൻ്റെ ഗുരുക്കന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും ഈ വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന സമയത്ത് കണ്ണടച്ച് പ്രാർത്ഥന ചൊല്ലാനുണ്ട്, അത് കഴിഞ്ഞാൽ പോലും കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം അത് അനുഭവിക്കാനാണ്. അപ്പം അതുകൊണ്ട് അത്രമാത്രം ഒരുക്കത്തോടെ അത് അനുഭവിക്കുന്നതെന്ന് ഓർക്കാനിടയാകട്ടെ. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കുറിച്ചാൽ വീണ്ടും എനിക്ക് ഓരോ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകും. നന്ദി.